بسم الله الرحمن الرحيم. قال الله تعالى في القرآن المجيد: أعوذ بالله من الشيطان الرجيم. يَا أَيُّهَا الَّذِينَ آمَنُوا لَا تَخُونُوا اللَّهَ وَالرَّسُولَ وَتَخُونُوا أَمَانَاتِكُمْ وَأَنْتُمْ تَعْلَمُونَ. صدق الله العظيم. ആദരണീയരായ സഹോദരന്മാരെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു തആലയുടെ കൽപ്പനകൾ പാലിച്ച് ജീവിതത്തിലുടനീളം തഖ്വ ഉള്ളവരായിരിക്കാൻ പരമാവധി പരിശ്രമിക്കണമെന്ന് ആദ്യമേ തന്നെ വസീയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഓരോ വിശ്വാസിയും അമീൻ ആയിരിക്കണമെന്നാണ് ഇസ്ലാമിന്റെ താൽപര്യം. ഈമാൻ എന്ന് പറയുന്നത് തന്നെ അമ്ന്, നിർഭയത്വം എന്നുള്ളതിൽ നിന്നാണ്. ഓരോ മുഅ്മിനും അമീൻ ആയിരിക്കുക. അമീൻ ആയിരിക്കണമെങ്കിൽ എന്തു വേണം? അമാനത്ത് എന്താണ് എന്നറിയണം. അമാനത്ത് എന്നതിന് ഒരുപാട് വിശദമായ അർത്ഥങ്ങളുണ്ട്. അവയെല്ലാറ്റിൻ്റെയും അടിസ്ഥാനം ഉത്തരവാദിത്ത ബോധമാണ്. ഉത്തരവാദിത്ത ബോധം എന്ന് പറഞ്ഞാൽ ഉത്തരം പറയേണ്ടതുണ്ട് എന്ന ബോധം. നമ്മുടെ ഈ ലോക ജീവിതത്തിലെ എല്ലാ ഓരോ നിമിഷങ്ങൾക്കും അതിൽ നാം ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന, ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാ കഴിവുകൾക്കും അനുഗ്രഹങ്ങൾക്കും ഉത്തരം പറയേണ്ടതായി വരും. അതെങ്ങനെയാണ് വിനിയോഗിച്ചത്, എങ്ങനെയാണ് അത് ഉപയോഗിച്ചത് എന്നതിനെ സംബന്ധിച്ച്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു കണക്ക് നോക്കുന്ന ദിവസം വരാനുണ്ട്, ഹിസാബിന്റെ ഒരു ദിവസം. കുല്ലുക്കും റാഇൻ വ കുല്ലുക്കും മസ്ഊലുൻ അൻ റഇയതിഹി. നിങ്ങളെല്ലാവരും ഇടയന്മാരാണ്. തങ്ങളുടെ കീഴിലുള്ളവരെ സംബന്ധിച്ച് ഓരോരുത്തരും ചോദ്യം ചെയ്യപ്പെടും. നമ്മുടെ ജീവിതവും അവിശ്വാസികളുടെ ജീവിതവും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് ചോദിച്ചാൽ, മതപരമായ ചില അനുഷ്ഠാനങ്ങൾ നാം നിർവഹിക്കുന്നു, മതേതരമായ ചില അനുഷ്ഠാനങ്ങൾ അവരും നിർവഹിക്കുന്നു എന്നതല്ല. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നാം ഉത്തരവാദിത്ത ബോധത്തോടുകൂടിയാണ് അതിനെ കാണുന്നത്. നമ്മുടെ ചുമതലകളെ, കടപ്പാടുകളെ, കടമകളെ, അതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുണ്ട് എന്നതാണ് അവരും നമ്മളും തമ്മിലുള്ള വ്യത്യാസം. അപ്പോൾ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നമ്മുടെ ചുമതലകൾ എന്താണ്, ആ ചുമതലയെക്കുറിച്ചുള്ള ബോധം, ഇത് അല്ലാഹു തആലയുടെ സഹായത്തോടെ മാത്രം നിർവഹിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒരാൾ അമീനായിരിക്കുക, അമാനത്ത് സൂക്ഷിക്കുക എന്ന് പറയുന്നത് അല്ലാഹു തആലയുടെ തൗഫീഖാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശ പ്രസംഗങ്ങളിൽ ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നു എന്ന് അനസ് റളിയല്ലാഹു അൻഹു പറയുന്ന ഒരു കാര്യമുണ്ട്. ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു വലാ ദീന ലിമൻ ലാ അഹ്ദ ലഹു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആവർത്തിച്ചു പറയാറുണ്ടായിരുന്നത്രേ, ലാ ഈമാൻ, ഈമാനില്ല,
ലിമല്ല അമാനത്തലഹു ആർക്കാണോ അമാനത്തില്ലാത്തത് അവർ. വലാ ദീന ദീനില്ല ആർക്കാണ് ദീനില്ലാത്തത്? ലിമല്ല അഹ്ദലഹു കരാർ പാലിക്കാത്തവർക്ക്. ഈമാനിനെ കുറിച്ചും ദീനിനെ കുറിച്ചുമൊക്കെയുള്ള നമ്മുടെ സങ്കല്പം എന്താണ്? നമ്മുടെ സമൂഹത്തിന്റെ സങ്കല്പം എന്താണ്? ഒരാൾക്ക് ഈമാൻ ഉണ്ട് എന്നതിന്റെ തെളിവ് എന്താണ്? ഒരാൾ ദീനിയായ ആളാണ് എന്നതിന്റെ തെളിവ് എന്താണ്? നമ്മുടെ ചില ആളെ പറ്റി പറയും, അവൻ നല്ല ദീനിയാണ്. അല്ലെങ്കിൽ വിവാഹാലോചനയിൽ നമ്മൾ പറയും, അവൾ നല്ല ദീനിയാണ്. അവരുടെ മാതാപിതാക്കളും നല്ല ദീനിയാണ്, ദീനീ കുടുംബമാണ്, നല്ല ഈമാനുള്ള ഒരാളാണ്. ഇതൊക്കെ നമ്മൾ സാധാരണ പറയുന്ന കാര്യങ്ങളാണ്. പക്ഷെ ഇങ്ങനെ ഈമാനുണ്ട് എന്നും ദീനുണ്ട് എന്നും ഒക്കെ പറയുന്നവർക്ക് എന്തുണ്ട് എന്നാണ് നമ്മൾ പറയുന്നത്? അവർ വിശ്വസ്തരാണ്, കരാർ പാലിക്കുന്നവരാണ്, വാഗ്ദത്തം ലംഘിക്കാത്തവരാണ് എന്ന ബോധ്യത്തോടെയാണോ നാം പറയാറുള്ളത്? അപ്പോൾ ഒരാൾ വിശ്വസ്തനല്ല എങ്കിൽ അയാൾക്ക് ഈമാനില്ല എന്നാണ് നമ്മെ ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ കരാർ പാലിക്കാത്തവനാണെങ്കിൽ അവന് ദീനില്ല എന്നാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. വിജയിക്കുന്ന വിശ്വാസികളെ സംബന്ധിച്ച് പരിശുദ്ധ ഖുർആനിൽ ഒന്നിലേറെ സ്ഥലത്ത് പറഞ്ഞല്ലോ, വല്ലദീനഹും അമാനാതിഹിം വഅഹ്ദിഹിം റാഊൻ. അമാനത്തിനെ കുറിച്ച്, അതുപോലെ തന്നെ കരാർ പാലിക്കുന്നതിനെ കുറിച്ച് പരിശുദ്ധ ഖുർആൻ ഒന്നിലേറെ സ്ഥലത്ത് പറയുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകത്വം ലഭിക്കുന്നതിന് മുൻപ് തന്നെ അൽ അമീൻ എന്നാണ് അറിയപ്പെട്ടത്, വിശ്വസ്തനാണ്. അന്ത്യപ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രമല്ല, എല്ലാ അമ്പിയാക്കളും അങ്ങനെ തന്നെയായിരുന്നു. മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് പെൺകുട്ടികൾ, അപരിചിതരായ പെൺകുട്ടികൾ ഒരൊറ്റ നേരത്തെ അനുഭവം കൊണ്ട് പരിചയപ്പെട്ട ഒരു സന്ദർഭത്തിൽ മൂസ അലൈഹിസ്സലാമിനെ കുറിച്ച് എന്താ പറഞ്ഞത്? അൽ ഖവിയുൽ അമീൻ. സൂറ ഖസസിൽ നമുക്കത് വായിക്കാം. ശക്തനാണ് അദ്ദേഹം, കവി ശക്തനാണ് അദ്ദേഹം. അതോടൊപ്പം അദ്ദേഹം അൽ അമീൻ ആണ് എന്നാണ്. അപ്പൊ അമ്പിയാ മുർസലിങ്ങളൊക്കെ അൽ അമീൻ എന്ന വിശേഷണത്തിന് അർഹരായിരുന്നു. അമ്പിയാ മുർസലിങ്ങളിൽ വിശ്വസിക്കുന്ന, ഈമാൻ കാര്യത്തെ വിശ്വസിക്കുന്ന ആളുകളും അമാനത്ത് സൂക്ഷിക്കുന്ന ആളുകളായിരിക്കണം. എന്താണ് സഹോദരന്മാരെ ഈ അമാനത്ത് എന്ന് പറഞ്ഞാൽ? അമാനത്ത് എന്ന് പറഞ്ഞാൽ വളരെ ലളിതമാണ്. ഓരോന്നിനും അനുയോജ്യമായ, അർഹമായ സ്ഥാനം നൽകുക, ഏൽപ്പിക്കപ്പെട്ട ചുമതലകൾ നിർവഹിക്കുക, കടമകളും കടപ്പാടുകളും ബാധ്യതകളും പാലിക്കുന്നതിൽ ജാഗ്രത പുലർത്തുക എന്നതാണ്. ഒരുപക്ഷെ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നതായിരിക്കാം ഒരാൾക്ക് ലഭിക്കുന്ന ചുമതല. അതല്ലെങ്കിൽ ഒരു പാർട്ടിയുടെ അധ്യക്ഷ സ്ഥാനമായിരിക്കാം. അവിടെ നിന്നുകൊണ്ട് തുടങ്ങിയിട്ട് ഏറ്റവും മുകളിൽ നിന്ന് താഴേക്ക് ചിന്തിച്ചാൽ കച്ചവട സ്ഥാപനങ്ങളുടെ, അയൽക്കൂട്ടങ്ങളുടെ, വീട്ടിന്റെ, കുടുംബത്തിന്റെ ഒക്കെ ചുമതലകൾ, ആദ്യമായി മനുഷ്യന് ലഭിക്കുന്ന ചുമതല ഒരു മകൻ അല്ലെങ്കിൽ മകൾ എന്ന നിലയിലാണ്. ആണാണെങ്കിൽ മകനാണ്, പെണ്ണാണെങ്കിൽ മകളാണ്, അല്ലെങ്കിൽ സഹോദരനാണ്, സഹോദരിയാണ്.
പിന്നെ ഭാര്യയോ ഭർത്താവോ ആണ്, മാതാവോ പിതാവോ ആണ്, വെല്ലുമ്മയോ വെല്ലുപ്പയോ ആണ്, എളാപ്പയാണ് അല്ലെങ്കിൽ എളാമയാണ്, മൂത്താപ്പയാണ് മൂത്തമ്മയാണ്, അമ്മായിയാണ് അമ്മാവനാണ്. ഇതെല്ലാം അമാനത്താണ്. അപ്പൊ ഒരു രാജ്യത്തിന്റെ ഭരണാധികാരി എന്നത് മാത്രമല്ല, ഒരു സമൂഹത്തിന്റെ നേതാവ് എന്നത് മാത്രമല്ല, ഏതൊരു മനുഷ്യനിലും അല്ലാഹു സുബ്ഹാനഹു തആല ഈ അമാനത്ത് നൽകിയിട്ടുണ്ട്. അപ്പൊ അതിൽ വഞ്ചന കാണിക്കാതിരിക്കണമെങ്കിൽ എന്തു വേണം? അയാൾക്ക് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനവും പദവിയും തെറ്റുകൂടാതെ, കുറവുകളില്ലാതെ, കുറ്റമറ്റ നിലയിൽ അയാൾ നിർവഹിക്കണം. മകൻ എന്നുള്ള ഒരു അമാനത്ത്, മാതാപിതാക്കളോടുള്ള ബന്ധം എങ്ങനെ എന്ന് പഠിച്ചുകൊണ്ട് നിർവഹിക്കണം. മാതാപിതാക്കളോടുള്ള സംസാരം, അവരോടുള്ള ഇടപാട്, അവരോടുള്ള പെരുമാറ്റങ്ങൾ, അവർക്ക് കൊടുക്കുന്ന സ്ഥാനം, ഇതിൽ വീഴ്ചയുണ്ടായാൽ അമാനത്തിൽ വീഴ്ചയുണ്ടാവുന്നവനാണ്. ഭർത്താവ് എന്ന നിലയിലോ ഭാര്യ എന്ന നിലയിലോ തന്റെ ഇണയോട് തനിക്ക് ചില കടമകളും കടപ്പാടുകളുമുണ്ട്, അത് അമാനത്താണ്. ആളെ കാണിക്കാൻ വേണ്ടിയിട്ടോ അഭിപ്രായം കിട്ടാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല, ആരും കാണാനില്ലാത്തപ്പോഴും അഭിപ്രായം പറയാൻ ആരുമില്ലാത്തപ്പോഴുമെല്ലാം അതിനെ ഒരു അമാനത്തായിക്കൊണ്ട് അവൻ സൂക്ഷിക്കണം. പിതാവ് പുതിയാപ്പയുടെ കൈപിടിച്ചുകൊണ്ട് ഞാൻ നിന്നെ നിനക്ക് നിക്കാഹു ചെയ്തു തരുന്നു, ഇതാണല്ലോ വിവാഹ കരാർ, വലിയ വരനോട് പറയുന്ന വാക്കാണ്. ഞാൻ നിനക്ക് തരുന്നു എന്ന് പറയുമ്പോൾ അതൊരു ഏൽപ്പിച്ചു കൊടുക്കല, അതൊരു അമാനത്താണ്. ഞാൻ സ്വീകരിച്ചു എന്ന് പറയുന്ന ആൾ അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. ഈ വലിയ വരനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് അയാളുടെ ഹസ്തം മാത്രമല്ല, കൈകൾ മാത്രമല്ല, കൈവിരലുകൾക്കിടയിലൂടെ അയാൾ നൽകുന്ന കരാറിൽ അയാൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന പെണ്ണ്, അത് അമാനത്താണ്. അപ്പോൾ അവന് ബാധ്യതയുള്ളതുപോലെ അവൾക്ക് ബാധ്യതയുണ്ട്, അവന് അവകാശമുള്ളതുപോലെ അവൾക്ക് അവകാശമുണ്ട്. അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അതുപോലെ തന്നെയാണ് അള്ളാഹു ഒരു മകനെ തന്നു അല്ലെങ്കിൽ മകളെ തന്നു, ഒന്നിലേറെ കുട്ടികളെ തന്നു, അതിനോടും ഇവന് ചില ബാധ്യതകളും കടപ്പാടുകളുമുണ്ട്. തിരിച്ചുള്ളതുപോലെ തന്നെ ആ കുട്ടികളോടുള്ള അമാനത്തിൽ വഞ്ചന കാണിക്കാൻ പാടില്ല. അവർക്ക് ദീനീ വിദ്യാഭ്യാസം നൽകണം, ജീവിത വിഭവങ്ങൾ നൽകണം, നല്ല സ്വഭാവം നൽകണം, നല്ല പേര് നൽകണം, അങ്ങനെ അങ്ങനെ ഒരുപാട് ചുമതലകൾ. സഹോദരന്റെ ചുമതല, സഹോദരിയുടെ ചുമതല, ഭർത്താവിന്റെ മാതാപിതാക്കൾക്ക് ചില ചുമതലകളുണ്ട്, ഭാര്യയുടെ മാതാപിതാക്കൾക്ക് ചില ചുമതലകളുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് കുല്ലുക്കും റായ്, എല്ലാവരും വിടയന്മാരാണ്, ആരുമാരും അതിൽ നിന്ന് ഒഴിവായി പോകുന്നില്ല. ഒരാൾക്കുള്ളതായിരിക്കില്ല വേറെ ഒരാൾക്ക് എന്ന വ്യത്യാസമേ കാണൂ, വ്യത്യസ്തമായ അളവിലും തോതിലും. അങ്ങനെയുള്ള അമാനത്തുകൾ അല്ലാഹു സുബ്ഹാനഹു തആല നൽകിയിട്ടുണ്ട്. ആ അമാനത്തുകളിൽ വഞ്ചന കാണിക്കുന്ന ഒരാൾ, അഞ്ചുനേരവും ഫർളായ നമസ്കാരവും അതിനു മുമ്പിലും പിമ്പിലുമായിട്ടുള്ള സുന്നത്തുകളും പിന്നെ നോമ്പും ദുആയും ഒക്കെ നിർവഹിച്ചാലും അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ആ അമാനത്തുകളിൽ വഞ്ചന കാണിച്ചാൽ അത് ഗുരുതരമാണ്. കാരണം ഈ നമസ്കാരവും നോമ്പുമെല്ലാം സ്വീകരിക്കണമെങ്കിൽ അതിനുവേണ്ട അടിസ്ഥാന യോഗ്യത അയാൾക്ക് ഈമാൻ ഉണ്ടാവുക എന്നതാണ്. അമാനത്തില്ലാത്ത ആളുകളെ സംബന്ധിച്ച് ഈ കർമ്മങ്ങൾ അഖിലവും സ്വീകരിക്കാൻ, കബൂൽ ചെയ്യപ്പെടാനുള്ള അടിസ്ഥാന യോഗ്യതയാണ് അയാൾ റദ്ദ് ചെയ്യുന്നത്. ലാ ഈമാൻ ലിമല്ല അമാനത്തുലഹു, ആ അടിസ്ഥാന യോഗ്യതയെ റദ്ദു ചെയ്തതിന് ശേഷമുള്ള
വെറുംപണികളാണ്, പാഴ്വേലകളാണ്, പിന്നീടുണ്ടാകുന്ന അനുഷ്ഠാനങ്ങൾ എന്ന് നമ്മൾ ഗൗരവത്തിൽ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് നിന്റെ ശരീരത്തോട് നിനക്ക് ഹക്കുണ്ട്, നിന്റെ കുടുംബത്തോട് നിനക്ക് ഹക്കുണ്ട്, നിന്റെ ചുറ്റുപാടുകളിലുള്ളവരോടൊക്കെ നിനക്ക് ഹക്കുണ്ട് എന്ന് പഠിപ്പിച്ചിട്ടുള്ളത്. അയൽവാസിയെ ദ്രോഹിച്ചുകൊണ്ട്, ജീവിത പങ്കാളികളെ നരകയാതനയിലേക്ക് തള്ളിവിട്ടുകൊണ്ട്, സഹോദരങ്ങളെയോ മക്കളെയോ പരിഗണിക്കാതെ റബ്ബിന്റെ മുമ്പിൽ വന്നുകൊണ്ട് അല്ലാഹു അക്ബർ എന്ന് പറയുന്നത് വഞ്ചനയാണ്. പടച്ച റബ്ബിനോട് കൈകെട്ടിയിട്ട് എന്റെ നിസ്കാരവും എന്റെ ആരാധനാകർമ്മങ്ങളും എന്റെ ജീവിതവും എന്റെ മരണവും നിനക്കാണ്, ഇന്ന സ്വലാത്തി വനുസുഖി വമഹിയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ എന്ന് പറഞ്ഞു നടത്തുന്ന പ്രതിജ്ഞയുണ്ടല്ലോ, അത് ചതിയല്ലാതെ മറ്റൊന്നുമല്ല. അത് സത്യസന്ധമായ പ്രതിജ്ഞയാവണമെങ്കിൽ ജീവിതത്തിൽ ഏൽപ്പിക്കപ്പെട്ട ഈ അമാനത്തുകൾ പാലിക്കുന്നിടത്ത് നമുക്ക് വലിയ ജാഗ്രത ആവശ്യമാണ്. നിങ്ങൾ ഒരു സ്ഥാപനത്തിലെ തൊഴിലാളിയാണെന്നിരിക്കട്ടെ, ആ തൊഴിലുടനെയും നിങ്ങളും തമ്മിൽ ഉണ്ടായിട്ടുള്ള ഒരു കരാറുണ്ട്. അത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെയാണ് നിങ്ങളുടെ ജോലി സമയമെങ്കിൽ, അതിനിടയിൽ വിശ്രമത്തിനോ നമസ്കാരത്തിനോ മറ്റു വല്ല അത്യാവശ്യങ്ങൾക്കോ വേണ്ടി നിങ്ങൾക്ക് നൽകിയിട്ടുള്ള ഇളവ് കഴിച്ച് ബാക്കിയുള്ള സമയം നിങ്ങൾ അയാൾക്ക് നൽകിയിട്ടുള്ള സമയമാണ്. അപ്പോൾ അയാൾ ആവശ്യപ്പെടുന്ന, നിങ്ങൾ അംഗീകരിച്ച തൊഴിൽ ചെയ്യാൻ ആ സമയത്തെ ഉപയോഗപ്പെടുത്താൻ നിങ്ങൾ ബാധ്യസ്ഥരാണ്. അതിന് വിഘാതമാകുന്ന തരത്തിൽ ഒരു ഫോൺ അറ്റൻഡ് ചെയ്യുക എന്നതുപോലും ഗൗരവതരമായ കാര്യമാണ്. ഒരു തൊഴിൽ സ്ഥാപനത്തിൽ അയാൾ ഇരുന്നു അയാൾ നൽകിയിട്ടുള്ള സമയത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് തടസ്സമാകുന്ന രീതിയിൽ നിങ്ങൾ സോഷ്യൽ മീഡിയ ഉപയോഗിച്ച, അത് അമാനത്ത് പാലിക്കുന്നിടത്ത് സംഭവിക്കുന്ന വീഴ്ചയാണ്. നിങ്ങളുടെ CCTV ക്യാമറയിൽ അത് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, നിങ്ങളെ നിരീക്ഷിക്കുവാനുള്ള മേലുദ്യോഗസ്ഥന്മാരത് കാണുകയോ കാണാതിരിക്കുകയോ ചെയ്യട്ടെ, അള്ളാഹു ഏർപ്പാടാക്കിയിട്ടുള്ള റെക്കോർഡിംഗ് സിസ്റ്റത്തിൽ നിങ്ങളുടെ ജോലിക്കിടയിൽ സംഭവിക്കുന്ന ഈ അപാകതകൾ രേഖപ്പെടുത്തപ്പെടും. അതീവ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ്. അതുപോലെ തന്നെയാണ് തൊഴിലാളിയോടുള്ള ഉത്തരവാദിത്വം. അയാളുടെ ഹക്ക് നിങ്ങൾ തടയാൻ പാടില്ല, അയാൾക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ തടയാൻ പാടില്ല, അയാളുടെ അവകാശത്തിൽ വീഴ്ച വരുത്താൻ പാടില്ല. ഇങ്ങനെ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ ഇടപാടുകളിലും പെരുമാറ്റങ്ങളിലും ഉണ്ട് ഈ അമാനത്ത് എന്ന് നമ്മൾ മനസ്സിലാക്കാം. നിങ്ങളൊരു കമ്മിറ്റിയുടെ പ്രസിഡന്റായി, അതൊരു പക്ഷേ പള്ളി കമ്മിറ്റി ആവാം, അതല്ലെങ്കിൽ റെസിഡൻസ് അസോസിയേഷനാവാം, കലാ സാംസ്കാരിക വേദികളാവാം, അതല്ലെങ്കിൽ മതസംഘടനകളുടെ ചുമതലയാവാം, ഏതോ നിരക്ക് നിങ്ങളൊരു പ്രസിഡന്റോ വൈസ് പ്രസിഡന്റോ സെക്രട്ടറിയോ ജോയിന്റ് സെക്രട്ടറിയോ ആരോ ആവട്ടെ, നിങ്ങൾ നിർവഹിക്കേണ്ടതായ ചുമതലകൾ അതാതിന്റെ ഭരണഘടനയിൽ കൃത്യമായി പറഞ്ഞിട്ടുണ്ടാകും, അല്ലെങ്കിൽ ഒരു പൊതുധാരണയുണ്ടാകും. അത് ലംഘിക്കുക എന്ന് പറയുന്നത് ഈ അമാനത്തിലുള്ള വഞ്ചനയാണ്. എങ്ങനെയാണ് ഒരു മുഖ്മിൻ കൊള്ളാവുന്ന ഒരാളാകുന്നത്? എങ്ങനെയാണ് ഒരു മുഖ്മിൻ ഈ ലോകത്തിന് ഉപകാരപ്പെട്ടവനാകുന്നത്? എങ്ങനെയാണ് ഒരു മുഖ്മിൻ ഒരു കുടുംബത്തിൽ പ്രിയപ്പെട്ടവനാകുന്നത്? എന്തുകൊണ്ടാണ് ഒരു മുഖ്മിനിന്റെ പരാജയം ഈ ലോകത്തിന് കനത്ത നഷ്ടമാണ് എന്ന് പറയുന്നത്? ഇതുകൊണ്ട് തന്നെയാണ്. ഒരു മുഖ്മിനാകുന്നതോടുകൂടി അയാൾ അമീനായിരിക്കും, അയാൾ വിശ്വസ്തനായിരിക്കും, അയാളെ കൊണ്ട് മറ്റുള്ള ആളുകൾക്ക് ഭയപ്പെടേണ്ടി വരില്ല,
അയാൾ ആരെയും ഭയപ്പെടുകയില്ല, അയാളെയും ആരും ഭയപ്പെടേണ്ടി വരില്ല. അയൽവാസിക്ക് അയാളിൽ നിന്ന് ദ്രോഹം ഉണ്ടാവുകയില്ല. അയാളുടെ സാന്നിധ്യം ആളുകൾക്ക് സന്തോഷകരമായിരിക്കും, ആവേശകരമായിരിക്കും. അയാളെ കാണുന്നത് തന്നെ പലപ്പോഴും ആഹ്ലാദകരമായ അനുഭവമായിരിക്കും. ഇതാണ് ഒരു ഐഡിയൽ മുസ്ലിം എന്ന് പറയുന്നത്. ഒരു മാതൃകയായിട്ടുള്ള വിശ്വാസി എങ്ങനെയാണ്? അങ്ങനെയുള്ള വിശ്വാസികളായി തീരണമെങ്കിൽ ഈ അമാനത്ത് പാലിക്കുന്നിടത്ത് നാം കൃത്യത പാലിക്കണം. ആളുകൾക്ക് ചുമതലകൾ നൽകുമ്പോഴും ഈ ബോധം നമുക്ക് വേണം. അത് ജീവിതത്തിൽ പുതിയാപ്പുളനെടുക്കുമ്പോൾ വേണം, പെണ്ണിനെടുക്കുമ്പോൾ വേണം, നമ്മളൊരു സ്ഥാപനവുമായിട്ട് ബന്ധപ്പെടുമ്പോൾ വേണം, നമ്മളൊരു സ്ഥാനത്തേക്ക് ഒരാളെ നേതാവായി നിയമിക്കുമ്പോൾ വേണം. എല്ലായിടത്തും അത് വേണം. നമുക്ക് തെരഞ്ഞെടുക്കാൻ അധികാരമുള്ളതും ഇല്ലാത്തതുമായ പദവികളുണ്ട്. ഒരാൾക്ക് അയാൾ ഉപ്പ ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ അധികാരമില്ല, ഉമ്മ ആരാണെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റൂല, മകനാരാണെന്ന് തെരഞ്ഞെടുക്കാൻ പറ്റൂല. അങ്ങനെ അധികാരം നൽകപ്പെട്ടിട്ടില്ലാത്തതിൽ നമുക്ക് ബാധ്യതയില്ല. അധികാരം നൽകപ്പെട്ടതിൽ നമുക്ക് ബാധ്യതയുണ്ട്. മഹാനായ അബൂദർ അൽഫാരി റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പല നാടുകളിലേക്കും പല ആളുകളെയും ഗവർണർമാരായിട്ട് പറഞ്ഞയച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ദീനിനോടുള്ള വല്ലാത്ത മുഹബ്ബത്ത് കൊണ്ട്, ചില ഉത്തരവാദിത്തങ്ങൾ എനിക്കും ചെയ്യണമല്ലോ എന്ന ബോധം കൊണ്ട് അബൂദർ റളിയല്ലാഹു അൻഹു പറയാണ്, ഒൾത്തു ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂലേ, അലാ തസ്തഅ്മിൽനി, എന്നെ പണിയൊന്നും ഏൽപ്പിക്കണില്ലേ, എന്നെ ഇങ്ങനെയുള്ള ഉദ്യോഗത്തിൽ ഒന്ന് നിയമിക്കുന്നില്ലേ എന്ന് ചോദിച്ചു ഞാൻ. എന്ന് അബൂദർ ഇൽഫാരി റളിയല്ലാഹു പറയാ, റസൂലുള്ളാഹിനോട് ചോദിച്ചു. ഖാലാ, അബ റസൂലുള്ളാഹ് ഫളറബ ബിയദിഹി അലാ മൻകിബി, അവിടുത്തെ കൈകൊണ്ട് എന്റെ ചുമലിൽ തട്ടി. എന്നിട്ട് പറഞ്ഞു, അബൂദറേ നീ ദുർബലനാണ്, എന്നാൽ നീ ഈ ആവശ്യപ്പെടുന്ന ജോലിയുണ്ടല്ലോ അത് വലിയൊരു അമാനത്താണ്, അതൊരു വലിയ അമാനത്താണ്. അപ്പോൾ ഒരാൾ നല്ല സ്വഭാവമുള്ള ആളാണ്, ഒരാളോട് നമുക്ക് നല്ല ഹൊബുണ്ട് എന്നതുകൊണ്ട് മാത്രം ഒരു ഉത്തരവാദിത്വം അയാളെ ഏൽപ്പിക്കാൻ പാടില്ല. ആ ഉത്തരവാദിത്വം നിർവഹിക്കാൻ അയാൾ കൊള്ളുന്നവനാണോ, അതിന് അയാൾ യോഗ്യനാണോ എന്നതിനനുസരിച്ചാണ് ഒരു ഉത്തരവാദിത്വം ഒരാളെ ഏൽപ്പിക്കേണ്ടത്. ഈ കാലഘട്ടത്തിൽ നാം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ ഫിത്തന എന്താ? സ്ഥാനങ്ങളും പദവികളും അധികാരങ്ങളും അർഹതയില്ലാത്തവരുടെ കൈകളിൽ എത്തിയിരിക്കുന്നു എന്നതാണ്. അർഹതയില്ലാത്തവർക്ക് അധികാരം ലഭിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതൊരു നാട്ടിന് വലിയ ദുരന്തമാണ് സംഭവിക്കുക. അള്ളാന്റെ റസൂലെ, അന്ത്യദിനം എപ്പോഴാണ്? അന്ത്യദിനം എപ്പോഴാണ്? ഖിയാമത്ത് നാൾ എപ്പോഴാണ്? അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മറുപടി, അമാനത്ത് നഷ്ടപ്പെട്ടാൽ നീ അന്ത്യസമയം പ്രതീക്ഷിച്ചോളൂ. അന്ത്യദിനം പ്രതീക്ഷിക്കുക, ഖിയാമത്ത് നാളിന്റെ അടയാളമാണത്. കൈഫയവാത്തുഹ, അതെങ്ങനെയാണ് ഇല്ലാതാവുക റസൂലേ? പാല, റസൂല് പറഞ്ഞു, ഇദാ മുസ്ജിദൽ അംറു ലിഗൈരി അഹ്ലിഹി ഫൻതദരിസ്സാ, അധികാരം അനർഹരിൽ അർപ്പിക്കപ്പെട്ടാൽ നീ അന്ത്യനാൾ പ്രതീക്ഷിച്ചുകൊള്ളുക. നമ്മൾ ചിലപ്പോൾ വളരെ സാധുവായിട്ട് പറയൂലേ, ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ ചെയ്തോട്ടെ, അവർക്ക് അല്ല കൊടുത്തോട്ടെ, നമ്മൾ നമ്മളെ ദീനുമായിട്ട് പോവുക, നമ്മൾ നമ്മളെ വിശ്വാസമായിട്ട് പോവുക, മറ്റുള്ളവർക്ക് ആരോ എന്തോ ആയിക്കോട്ടെ, അതൊന്നും ഇപ്പൊ നമ്മൾ നോക്കേണ്ട കാര്യമില്ല എന്ന് പറയൂലേ ചിലപ്പോ വളരെ സാധുവായിട്ട്. അങ്ങനൊന്നുമില്ല. നമ്മുടെ ചുറ്റുപാടുകളിൽ കാര്യങ്ങൾ നിയന്ത്രിക്കേണ്ടത് ആരാണ്? അധികാര സ്ഥാനങ്ങളിൽ വരേണ്ടവരാരാണ്? ചുമതലകൾ ഏൽപ്പിക്കപ്പെടേണ്ടവരാരാണ്?
ഇതൊരു വിശ്വാസിയുടെ പരിഗണനയിൽ ഉണ്ടായിരിക്കേണ്ട വിഷയമാണ്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നറിയിപ്പ് നൽകിയിട്ടുള്ള കാര്യമാണ്. അപ്പൊ അതുകൊണ്ട് എത്ര ചെറുതായാലും വലുതായാലും ലാ ഈമാന ലിമൻ ലാ അമാനത ലഹു, ഉദ്യോഗമാകട്ടെ പദവികളാകട്ടെ വ്യക്തി താല്പര്യത്തിന് വേണ്ടി ഉപയോഗിക്കാൻ പാടില്ല. മതവക്തിയും അഴിമതിയും ഏതെങ്കിലും ഒരു സമയത്ത് യോജിച്ചു പോവുകയില്ല, ഒരു സമയത്തും അത് യോജിച്ചു പോവുകയില്ല. നല്ല ഭക്തനാണ്, അഴിമതിയും നടത്തും, നല്ല നിസ്കാരമാണ്, പക്ഷെ കൈക്കൂലി വാങ്ങും. അങ്ങനല്ല, അങ്ങനല്ല. അങ്ങനെ ഉണ്ടെങ്കിൽ പിന്നെ ആ നിസ്കാരം ഫവൈലുള്ളിൽ മുസല്ലീൻ, നാശത്തിന്റെ നമസ്കാരം എന്നൊരു നമസ്കാരമുണ്ട്, അതിലാണത് പെടുക. ഒരിക്കലും അങ്ങനെ ചെയ്യില്ല, സ്വജനപക്ഷപാതം കാണിക്കില്ല, തന്റെ വർഗത്തോട് തന്റെ സമൂഹത്തോട് അനീതിയോടുകൂടിയിട്ട് അതിനെ പരിഗണിക്കൂല. തിന്മയിൽ തെറ്റുകളിൽ സ്വന്തത്തെ സഹായിക്കുകയില്ല. ഒരു മുക്മിൻ അതിലൊക്കെ സൂക്ഷ്മത പാലിക്കുന്നവനാണ്. നമ്മുടെ വസ്തുവകൾ, നമ്മുടെ സന്താനങ്ങൾ, ഇതൊക്കെ അള്ളാഹു ഏൽപ്പിച്ച മാനത്തുകളാണ്. അല്ലയോ മുക്മിനീങ്ങളെ, നിങ്ങൾ അള്ളാഹുവിനോടും റസൂലിനോടും വഞ്ചന കാണിക്കരുത്. വതഖൂനു അമാനാതികും, നിങ്ങളെ വിശ്വസിച്ചേൽപ്പിച്ചതിനോടും വഞ്ചന കാണിക്കരുത്. വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല. വഅലമൂ അന്നമാ അംവാലുകും വഔലാദുകും, നിങ്ങളുടെ സ്വത്തുക്കളും സന്താനങ്ങളും ഒക്കെ ഫിത്ന, അതൊരു പരീക്ഷണമാണ്, എല്ലാം പരീക്ഷണമാണ്. ان السمع والبصر والفؤاد كل اولئك كان عنه مسؤولا, കേൾവിയും കാഴ്ചയും ചിന്തയും എല്ലാം അല്ലാഹു തആലയുടെ മുമ്പിൽ മറുപടി പറയേണ്ടതാ. ഒരാള് നിങ്ങളോടൊരു രഹസ്യം പറഞ്ഞു എന്ന് വിചാരിക്കുക, നിങ്ങളത് മറ്റുള്ളവരോട് പറയരുത് എന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ പോലും അത് അമാനത്താണ്. രഹസ്യമാണെങ്കിൽ ഒരാളൊരു കാര്യം വിശ്വസിച്ച് ഏൽപ്പിച്ചു പറഞ്ഞു, ഒരാളോടും പറയരുത്. ചില ആളുകൾ കാണാം, വാട്സപ്പിൽ ഒരാൾക്ക് സ്വന്തമായിട്ട് അയച്ചു കൊടുത്ത മെസ്സേജ് മറ്റുള്ളവർക്ക് ഫോർവേഡ് ചെയ്യും. അങ്ങനെ ഫോർവേഡ് ചെയ്യുന്നത് വിശ്വസ്തതയിൽ കാണിക്കുന്ന വഞ്ചനയാണ്. അമാനത്ത് പാലിക്കുന്നവരത് ചെയ്യാൻ പാടില്ല. അയാളുടെ മെസ്സേജ് ഫോർവേഡ് ചെയ്യണമെങ്കിൽ അയാളുടെ സമ്മതം എടുക്കണം, പ്രത്യേകിച്ച് വ്യക്തിപരമായിട്ട് അയച്ചത്. ടെക്സ്റ്റ് ആവാം, വോയിസ് ആവാം, നിങ്ങളോട് സ്വന്തമായ ഒരാൾ പേഴ്സണലായിട്ടാണ് ഒരാൾ ഒരു അഭിപ്രായം പറഞ്ഞത്, നിങ്ങളത് മറ്റുള്ളവർക്കിടയിൽ പ്രചരിപ്പിക്കാൻ പാടില്ല. ചില ആളുകൾ ഫോൺ ചെയ്ത് തന്നെ റെക്കോർഡ് ചെയ്തിട്ട് ചിലപ്പോ ഗ്രൂപ്പിലൊക്കെ ഇടും. നല്ലത് വിചാരിച്ച് ചെയ്യുന്നവരുണ്ട്, അയാളെ പറ്റിക്കാനും വഞ്ചിക്കാനും ആയിരിക്കൂല. പക്ഷെ അതുപോലും അയാളുടെ സമ്മതം എടുക്കാം, അത് റെക്കോർഡ് ചെയ്ത് സൂക്ഷിക്കുന്നതും ഷെയർ ചെയ്യുന്നതും അമാനസ്സുകളിൽ വീഴ്ച വരും വിധമാകാൻ പാടില്ല. വിശ്വാസി സമൂഹത്തിൽ ഫിത്നയുണ്ടാക്കുന്ന ഒരു ഗൂഢാലോചന നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടു എന്ന് വിചാരിക്കുക, വളരെ രഹസ്യമായിട്ട്. എങ്കിലത് ചുമതലപ്പെട്ട ഉത്തരവാദിത്തപ്പെട്ട ആളോട് നിങ്ങൾക്ക് പറയാം, അതും സമൂഹത്തിൽ വ്യാപിപ്പിക്കാൻ പാടില്ല. ഒരു സമൂഹത്തെ പൊതുവിൽ ബാധിക്കുന്ന എന്തെങ്കിലും ഒരു പ്രശ്നമാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ടവരുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അതല്ലാതെ അതും വ്യാപിപ്പിക്കാൻ പാടില്ല, പ്രചരിപ്പിക്കാൻ പാടില്ല. അങ്ങനെ നമ്മുടെ ജീവിതത്തില് മുഴുവൻ സമയവും നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യമാണ്, നമ്മുടെ എല്ലാ ചുമതലകളും ഉത്തരവാദിത്തങ്ങളും പദവികളും അമാനത്താണ്, അതിൽ വഞ്ചന കാണിക്കാൻ പാടില്ല, രഹസ്യങ്ങൾ പരസ്യപ്പെടുത്താൻ പാടില്ല. ആരെങ്കിലും അങ്ങനെ നിർവഹിച്ചു കഴിഞ്ഞാൽ അന്ത്യദിനത്തിൽ അവർ നേരിടുന്നത് വലിയ ശിക്ഷയാണ്. അവർ വഞ്ചന കാണിച്ച അമാനത്ത് ഏതാണോ അത് അന്ത്യനാളിൽ അവരുടെ തലയിൽ വെച്ചുകൊടുക്കും. താങ്ങാനാവാത്ത അതിന്റെ ഭാരം കേറിക്കൊണ്ട്
അന്ത്യദിനത്തിൽ അവർ പ്രയാസപ്പെടേണ്ടതായി വരുമെന്ന് നാം ഓർക്കേണ്ടതാണ്. അതുകൊണ്ട് നമ്മുടെ ഈമാനും നമ്മുടെ ദീനുമൊക്കെ നിലനിർത്താൻ അമാനത്തിൽ ജാഗ്രത പാലിക്കുന്ന വിശ്വസ്തതയുള്ളവരായി മാറാൻ നമ്മൾ പരിശ്രമിക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുതുബ പ്രഭാഷണം ഐടി മീഡിയ വാട്സ്ആപ്പ് ഗ്രൂപ്പ്. ഫോർ മോർ ഡീറ്റെയിൽസ് പ്ലീസ് കോൺടാക്ട് 8547539820.